ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ബാസി ഇവിടെ ആകെ കണ്ടു കുടുങ്ങിക്കണ്. എന്താ പ്രശ്നം? ഞാൻ വന്നപ്പോ ഇവിടെ ആകെ കച്ചറ. എന്താ ഒരു യൂട്യൂബ് അവിടെ അഫി എടുക്കണേ, ഒരു യൂട്യൂബ് അവിടെ ഈച്ചു എടുക്കണേ, ഒന്ന് എന്റെ അടുത്ത് കൊണ്ട് ഞാൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞേ തുറവി ഞാൻ നടത്താ, തുറവിന്റെ പൈസ എന്തായാലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞേ എന്റെ തുറവിന്റെ സാധനങ്ങളൊക്കെ ഞാൻ കൂട്ടു പറഞ്ഞു. അതിൽ അഫീഫ് പറഞ്ഞേ കടികളൊക്കെ ഉണ്ടാക്കുന്ന വ്ളോഗും സംഭവങ്ങളും എന്റെ ചാനലിലാണ്. ബിഹൈൻഡ് ദി സീൻസ് ഈച്ച് കൊടുക്കും. അപ്പൊ ഈച്ച് പറഞ്ഞ ഉണ്ടാക്കുന്ന സീനൊക്കെ ബാക്കിൽ നിന്ന് സാധനം വെക്കണോ ചട്ടി വെക്കണോ ഞാൻ എടുക്കുന്നതാണ്. പിന്നെ ഞാൻ എടുക്കാൻ വ്ളോഗ് ഫുൾ ആവണമെങ്കിൽ ഇത് മൂന്നും കണ്ടാലേ കണക്ട്. ഇനിയിപ്പോ എന്താ പറയുക, തർക്കം വെച്ചാൽ ബാപ്പ പറഞ്ഞിട്ട് പഞ്ചായത്ത് ഓഫീസിലൊക്കെ കൊടുക്കണ പോലെ രാവിലെ ഒരു എമൗണ്ട് കൊടുക്ക ബാപ്പാക്ക്, എന്നിട്ട് ബുക്ക് ചെയ്യാ ഇന്ന് ആരാണ് കൊടുക്കുക. ഞാൻ പറയും നിങ്ങളും വാങ്ങണം, മൂന്നാളും വെറുതെ പരിപാടി ഇന്ന് മുതൽ. വാപ്പ പറഞ്ഞേ പേരുണ്ടാക്കിയത് ഞാനാണ് പേരും കൂടി വെച്ചത്. അപ്പൊ ഇതിന്റെ ഉള്ളില് സാധനങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നികുതി അടച്ചിട്ട് വാപ്പ അടച്ചിട്ട് ബുക്ക് ചെയ്യാടങ്ങി ചില്ലറ വല്ലതും തരാണെങ്കിൽ കണ്ടന്റ് നമ്മളാക്കി തരാറ്. അപ്പോ ബാസ്മോക്കാന്റെ പ്രശ്നം വെച്ചാൽ ബാസ്മോക്ക ലൈവിൽ ടോപ്പ് കണ്ടേ, ഈച്ചുവിന്റെ ബ്ലോഗ് പോയി കണ്ട് ഫോൺ നമ്പർ പറഞ്ഞേ, എന്നിട്ട് ഇന്നലെ ബൈക്കിന്റെ ബാഗത്തെ വണ്ടി നമ്പർ കണ്ടാണ്ട് ഫോൺ നമ്പർ കിട്ടി. ആ ബൈക്കിന്റെ ബാഗിന് ഫോൺ നമ്പർ എന്നിട്ട് വിളിച്ചിട്ട് ബാസ്മോക്ക ഫേമസ് ആവണമെന്ന് വല്ലാത്ത ആഗ്രഹം. ഇപ്പൊ ഫേമസ് ആയപ്പോ ആകെ കുടുങ്ങിപ്പോയി. അപ്പം ഇപ്പൊ പറയണം, ഇനി ഇവിടെ രാവിലെ ഒരു കരടച്ചിട്ട് ഏത് നേരത്തെ ആരാണ് കണ്ടന്റ് എടുക്കണത്, അടക്കണോൾക്ക് എടുക്കാം, അതൊന്നും എടുക്കണ്ടെന്ന് പറയും. അപ്പൊ നമ്മുടെ മോട്ടോ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മളിത് കൊടുക്കാനുള്ള, അപ്പൊ നമുക്ക് ഇന്ന് കൊടുക്കാനുള്ള നല്ല വണ്ടി, ടയറുകളെല്ലാം 80% ടയറുണ്ട്. ഫാൻസി നമ്പർ ആണ്, ബ്ലാക്ക് കളറിൽ വരുന്ന 2019 മോഡൽ കൊറോള ആൾട്ടിസ്. അല്ല 2019 ഏതാ മോഡൽ? പൈനയല്ലേ? വണ്ടിയാണ് കഴിഞ്ഞ മരണ കളറിൽ ഓടിയ വണ്ടി. ഇവിടെ നിലമ്പൂർ പാട്ടിൽ ഇത് ഡോക്ടർ ബേച്ചിന്റെ വണ്ടിയാണ്, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ആകെ വണ്ടി അപ്പൊ 2 ETIOS കൊടുക്കാണ്ട്, 2 ETIOS നമുക്ക് കൊടുക്കാണ്ട്. നല്ല പൂ പോലത്തെ 2 ETIOS. പിന്നെ എന്തൊക്കെ കാട്ടണേ ഇവിടെ ആകെ അല്ലമ്പായല്ലോ. അപ്പൊ ഇനി മതി മതി മതി. അപ്പൊ ഇനി നമ്മളെന്താ വെച്ചാല് നമ്മള് സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാരും മറക്കാതെ കൊണ്ടോളിട്ടോ, ഒരു 1.5 വ്ളോഗോ ഈ വ്ളോഗ്. എല്ലാരും ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത്. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഫുള്ളാണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മളുള്ളത് എന്റെ സ്വന്തം നിലമ്പൂരിലാണ് കേട്ടോ. ഇതാണ് എന്റെ നിലമ്പൂര്. എടാ ഫുള്ളത് കാശ് കൊടുത്താ ഇത്ര പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഒക്കെ ഇവിടെ വേറെ കിട്ടും. അപ്പൊ നിന്റെ സ്വന്തം നിലമ്പൂരാണ് എന്റെ നാടാണ്. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ബൽക്ക് തുറവിയൊക്കെ കഴിഞ്ഞിട്ട് ചെക്കന്മാർക്ക് എന്ത് വേണമല്ലോ, 420 വേണമല്ലോ. അതായത് മാങ്ങ ചെത്തിങ്ങാണ്ട് ജനുണ്ടാക്കും, മാങ്ങ ചെത്തിങ്ങാണ്ട് ചെമ്മീന്റെ മസാലയൊക്കെ തേച്ചിട്ട് ഒരു സാധനം പ്ലാൻ ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം മാങ്ങ വാങ്ങാൻ പോവാണ്ടോ. വരി ജിംഷാദെ, എന്റെ ഒപ്പം വന്നാ ബാ ജിംഷാദിനെ നോക്കൂ. സ്റ്റോപ്പ് പ്ലീസ് സ്റ്റോപ്പ്. അപ്പൊ നമ്മുടെ കൂടെ ഇക്കുണ്ട്. ഇക്കു മാങ്ങ കിട്ടിയോ? നിങ്ങളത്തെ ചെത്താൻ പറ്റണേ, ചെറിയ പഴുപ്പുള്ള എടുത്തോളൂ. ചേനങ്ങിയതോ? പൈത്ത മാങ്ങ ജ്യൂസ് അടിച്ച ഉപ്പിലിടാൻ വേണ്ടി പൈത്ത മാങ്ങ വാങ്ങിയ ഇക്കു ആണ് എന്റെ ഹീറോ. ജ്യൂസ് അടിക്കാല്ല മാങ്ങ ഉപ്പിലിടാൻ വേണ്ടി വാങ്ങി, ബുദ്ധിയില്ലാതെല്ലാം വാങ്ങിക്കണി. അപ്പൊ നമ്മള് മാങ്ങ വാങ്ങി, ഇനി ഇതിക്ക് ചെമ്മീൻ പൊടി വാങ്ങണം. പിന്നെ എന്തൊക്കെയോ വല്ല പ്ലാൻ ഉണ്ട്. ആ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മള് വീട്ടിൽ പോയിട്ട് നോമ്പ് തുറന്നതിന് ശേഷം ഈ സാധനങ്ങൾ ഉണ്ടാക്കാം. അതിന്റെ മുന്നേ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്. നമുക്ക് വൈക്ക് വൈക്ക് കാണാം. ലിയോന്റെ ഷൂട്ടോ വലിക്കാ
പറയാതെടുത്താണോ ലിയോന്റെ ഷൂട്ടേ ഇവിടെ നടന്ന അറിയണേ കണ്ടജി തേക്കുന്തോട്ടം അപ്പൊ ലിയോന്റെ തേക്കുന്നോടത്തെ ഷൂട്ട് ഇവിടെ ഉണ്ടോ നടന്നത്? എന്റെ നോമ്പ് മുറിയും. ഇവിടെ അങ്ങനെ ഫുള്ള് വിജയൊക്കെ വന്നിട്ട് വൻ സംഭവം ഉണ്ടാ. വിജയൊക്കെ നേരെ വരിക, ലോറി ഓട്ടി കളിക്കുക, തേക്കുന്നടി വിജയ് കൊണ്ടുപോവുക. അപ്പൊ ലോകേഷ് കനകരാജ് ഇവലൊക്കെ നിന്നിന്റെ സ്ഥലം അവിടെ ഒരു ഹോട്ടലുണ്ട്, അമ്പിളി ഹോട്ടൽ. അമ്പിളി ഹോട്ടലിൽ നിന്നിരുന്നത് ഇവിടുന്ന് എനിക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ചു കേട്ടാ വിജയൊക്കെ ഇടക്ക് പറ്റൊക്കെ കൊടുക്കുമ്പോ അമ്പിളി ലോഡ്ജ്. കാരണം ഇവിടെ അത്ര ഉള്ളു അമ്പിളി ലോഡ്ജിൽ. ഇനി ലോകേഷ് കനകരാജും ഇവലൊക്കെ നിന്നിന്. ഇനി കൈദി ടൂന്റെ ഷൂട്ടിന് പേരുണ്ട് എല്ലാരും. കാർത്തിയോ എന്താണ് പേര്? കീർത്തിയോ? ആ ഓലൊക്കെ പേരുണ്ട്. സാധനം കിട്ടിയോ? മൂപ്പര് ഷോക്ക് തൂക്കിട്ടെല്ലാം പറിച്ചെടുത്താ കച്ചവടം കൂട്ടിച്ചോളി. ഒന്നായിരുന്നൂറ്. ആ എത്ര റുപ്യാ? ഏ 150. ഓക്കെ ബില്ല് കൊടുക്കട്ടെ ഫോണ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി, നമ്മൾ ജാം ജൂമിൽ പോയി വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇവിടെ എത്തി. അപ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് റൂഹഫ്സ. എന്താണ് ഉണ്ടാക്കണ ബാസിലെ? റൂഹഫ്സ. അപ്പോൾ ബാസിൽ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പോയിട്ടുള്ള ബാസിൻ്റെ ഒരു പരിചയ സമ്പത്ത് വേറെ തന്നെയാണ്. ബാസിൽ പഞ്ചാബിലെ സമരത്തിനൊക്കെ കൂടി, ഇനി കർഷക സമരത്തിനൊക്കെ കൂടിയ ടൈമിൽ അന്നിങ്ങനെ കലക്കി 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 റൂഹഫ്സ കൊടുക്കലേ. അപ്പോൾ അന്നത്തെ അപ്പൊ അന്നത്തെ ഒരു പരിചയ സമ്പത്താണ് ബാസിൽ ഇന്ന് റൂഹഫ്സ കലക്കുമ്പോൾ എനിക്കൂടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു സ്മെൽ ഉണ്ടല്ലോ കിട്ടണല്ലേ? കറക്റ്റ്. ഞാൻ നേരത്തെ ഈച്ചുവിനോട് പറഞ്ഞു എന്റെ ഒരു കുക്കിംഗ് കരിയറിൽ ഒരു യുണീക്ക് ആയിട്ട് ഇത് മാറും. മാറും ഇതോടുകൂടി. ഇതൊരു പൊൻതൂവൽ. പൊൻതൂവൽ. പൊൻതൂവലായി മാറും. ചില്ലകളിൽ കൊത്തിവെക്കപ്പെടുന്നു. ശിലായുഗത്തിൽ അങ്ങനെ എന്ത് വലുത് ചെയ്താലും കൊത്തിവെക്കും. പണ്ടത്തെ അവർക്ക് പോവല്ലേ ഇങ്ങോട്ട് വരെ. അപ്പോ ഇന്നത്തെ ദിവസം നമ്മള് പച്ചമാങ്ങ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പൊ പച്ചമാങ്ങ ഏകദേശം ഈ കോലത്തിലാക്കി തന്നു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അന്നതിൽ വ്ളോഗ് പെട്ടാ അഞ്ചു ചാവൂന്നില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. അപ്പോ ഇതിന് കൂട്ടാൻ കൊടുക്കണ്ടോ? നിങ്ങളത് കഴിഞ്ഞു. അപ്പോ ഇവിടെ വേണ്ടി നമുക്ക് 420 തയ്യാറാക്കിയിരിക്കുന്നത്. 480. അവിടെ ഒരു പാവപ്പെട്ട വ്ളോഗർ കഷ്ടപ്പെടുന്നുണ്ട്. 480 തയ്യാറാക്കിയിരിക്കുന്നത് ഹർഷിയും. ഹർഷി ഇതിൽ ഉപയോഗിച്ച ചേരുവകൾ എന്തൊക്കെയാണ്? ചെമ്മീനാണ്. ഓ, ആകെ ചെമ്മീൻ പൊടി മല്ലിപ്പൊടി മാത്രമേ വേറെ ഉണ്ടോ? അപ്പൊ ഇതൊരു അൺസീൻ ക്ലിപ്പ് ആണ്. അപ്പം നമ്മളിവിടെ 420 റെഡി ആയിട്ടുണ്ട്. ആർസി 480 ഇത് ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കാണ്. അച്ഛൻ അതാ ഞങ്ങളെ ടീമാണ്. എസ് ബി കെ നിങ്ങൾ എന്താ? ഞാനും ഷാനും ഓനും കൂടി ഉണ്ടാക്കിയ പൈനാപ്പിൾ ജ്യൂസ് ഭദ്രമായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഭരണിക്ക് എടുത്ത് വച്ചു വൈകുന്നുണ്ടാക്കിയ പോലെ. ഉള്ളിലോടെ മേലെ മാത്ര ഇതിങ്ങനെ വേണ്ടിയതേ. ബത്തക്ക ഞാൻ സമൂസ പൊരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ട്, അതായത് ഈ ഒരു സമരാപകരമായ ഒരു നോമ്പ് തുറവി അന്തരീക്ഷം കണ്ടിട്ട് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇപ്പൊ പറയല്ലോ, നിസ്കരിക്കാതെ നോമ്പ് തുറക്കാത്ത ആൾക്കാർ വേ വണ്ടി വിട്ടോളി. നിസ്കാര നോമ്പ് എല്ലാവർക്കും ഉണ്ട് ഉണ്ടോ? അതാണ് പോയിന്റ്. അതായത് എനിക്ക് ഇതിലൊക്കെ ഒരു സന്തോഷം കാണണമെങ്കിൽ പിന്നെ നോമ്പ് തുറയിലൊക്കെ ഒരു ആനന്ദം അതിന്റെ പ്രതിഫലമാണെങ്കിൽ നമസ്കാരം വേണം. അതാക്കാൻ പാടില്ല, പിന്തിക്കാൻ പാടില്ല, ആ നോമ്പും വേണം. അപ്പൊ അതില്ലാതെ ഈ പേറ്റക്കൂത്തുകളൊന്നും കാട്ടിട്ട് കാര്യമില്ല. കാര്യമില്ല, കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ. വേറെന്താ പറയല്ലേ? ഇനി എന്താ വെച്ചാല് ഇപ്പൊ അവസാനത്തെ പത്തിലേക്കാണ് വരുന്നത്, കുറച്ച് കൂടുതൽ ഈ ഭാഗത്ത്. അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് നോമ്പ് തുറ 20 നോമ്പിന്റെ കൂട്ടുന്നത്. അപ്പോ
ഒറ്റയായ രാവുകളിൽ ഉള്ള മഹത്വം പ്രതിഫലം ഒക്കെ അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യാനുള്ള ശ്രമിക്കുക. അതാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ആയുസിൽ അടുത്ത റമദാൻ ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരൊക്കെ ഇതേപോലെ ഇരിക്കുന്നില്ല അറിയാൻ സാധ്യല്ല. ഈ ഞാൻ ഈ സംസാരിക്കുന്ന ഞാൻ വരെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ കിട്ടുന്ന ചാൻസ് എന്ത് ചെയ്യാ മാക്സിമം. Thank you. Thank you for watching our vlog. Okay, thank you, thank you. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇവിടെ ഒരു തെന്നിന്ത്യൻ ഷെഫ് ഉണ്ട്. പാവം ഇതേപോലെ ജാലപ്പിനോസ്. എന്തൊക്കെയാണ് ഇജ്ജ് വാങ്ങിയ സാധനങ്ങൾ? ജാലപ്പിനോസ്, പിസ്സ സോസ്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, പിന്നെ കുറച്ച് ആർക്കും അറിയാത്ത ഫോറിൻ സാധനങ്ങൾ വാങ്ങിയിട്ട് ഫോറിൻ ഡിഷുകൾ ഉണ്ടാക്കിയിട്ട് അത് ഫോറിൻ ടേസ്റ്റിൽ വിൽക്കുക, അതാണ് അഫീഫിൻ്റെ ഒരു പണി. അപ്പം ഇന്ന് പാവം മൈക്കൊക്കെ കുത്തി എപ്പോഴോ അതിനെ ഇറങ്ങി തിരിച്ചു. ഈ വ്ളോഗ് ഇൻ്റെ വ്ളോഗ് ആരും കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഇത് കാണണം, കാരണം കണ്ണീര് പൊടിയാനായ വ്ളോഗാണ്. അത് നയിച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളിൽ കഴിഞ്ഞിട്ടും ഒക്കെ ആകെ അങ്ങ് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ചേരുവ? ഇത് ചൂട്ടി കൂട്ടിയ ഇത്ര ഫിനിഷിങ്ങിലോ? ചിക്കന് പുഴുങ്ങിയ ചിക്കനിൽ അത് ഷ്രെഡ് ചെയ്തിട്ട് ഹാലപ്പിനോസ്, ക്യാപ്സിക്കം, പച്ചയും ഉള്ളി, ചുമപ്പ് ഉള്ളിയാണ് അല്ല, ഇതാണ് തക്കാളിയാണ്, പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ. നല്ലൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ? നല്ലൊരു ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. മുമ്പത്തെ പോലെ ഇത് ലെവല് മാറ്റും. പാളിച്ചകളില്ലാത്ത പാളിച്ചകളില്ലാത്ത സീ മാറ്റും. സീ മാറ്റുന്ന പരിപാടിയാവും, കാണാം, കണ്ടിരിക്കാം. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ ബല ഉണ്ടാക്കിയ പൈനാപ്പിൾ ജ്യൂസ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എസ് ബി കെയും ഷാനും ബലു. എടാ അതെന്തിനാണ്? ഫ്രൂട്ട്സ് കഴിക്കാൻ. കട്ട് ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ്. അപ്പൊ എടി നമ്മളൊരു സമരത്തില് ജ്യൂസ് അല്ലെങ്കിൽ നമ്മളോട് ഒരു ഇത് കണ്ട പതിനായിരങ്ങൾക്ക് പഞ്ചാബിലെ കർഷകർക്ക് തോട്ടിട്ട് അളക്കിനെ ജെസിബിന്റെ കൊക്കമ്മ തോട്ടിട്ട് തോട്ടിട്ട് അടി കത്തണ്ടേ അതിൽ നമ്മളോട് കരിമ്പിട് കരിമ്പല്ല സാക്കറി അത് എന്തില് എന്തിലാ കൊടുന്നേ എന്തില് 250 ചാക്കില് ചാക്കിലോ പഞ്ചസാര അപ്പൊ അല്ല ആയിക്കോട്ടെ അങ്ങനെയും പാരമ്പര്യമുള്ള ഭാഷയോട് ഇവരൊക്കെ പറഞ്ഞിട്ട് വേണ്ട രണ്ടര മണിക്കൂർ അപ്പം ഇവിടെ ആഴ്ച മാത്രം പോയോ? ആഴ്ച മാത്രം പോയോ? കുട്ടികളാത്ത പോയോ? പോരൂല്ലേ? അപ്പൊ ആഴ്ച മാത്ത വിശ്രമിക്കാൻ പോയതാണ് കേട്ടോ. ആഴ്ച മാത്തയാണ് സത്യം പറഞ്ഞ അതിന്റെ മുന്നിക്കുള്ള ബിരിയാണിയും ചിക്കൻ പൊരി ഒക്കെ ഉണ്ടാക്കിയത് ആഴ്ച മാത്തയാണ്. അത് ഇടല്ലേ, അത് ഇട്ടാ പാളി. അപ്പം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും സെറ്റായി. ഇനി നമുക്ക് ഇത് ഇവിടെ സ്ഥലം ഒരുക്കാൻ വേണ്ടി മിക്കി വരാനുണ്ട്. അപ്പം നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി, ബത്തക്ക ചെത്തി, റൂഹബ്സ് ഉണ്ടാക്കി, കട്ട്ലറ്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് ലത ചേച്ചിയും കുട്ടിമാലത്താത്തിയും, പിന്നെ അവിടെ എന്താ പിന്നെ ഉണ്ടാക്കണത്, സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി റെഡിയാണ്, ചിക്കൻ ഫ്രൈ റെഡിയാണ്. ഇന്ന് രാത്രി നമ്മൾ നോമ്പ് തുറന്നിട്ട് ഗ്രില്ല്, കൂറ ഗ്രില്ല്, നല്ലൊരു തോട്ടിയുണ്ട് കെട്ടിയിട്ട്, അതിമ കച്ചും കാല് കെട്ടിയിട്ട് നല്ല ഗ്രില്ല്. പ്ലീസ് ഇത് ഉണ്ടാക്കിയാൽ പിന്നെ കൂറിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? കൂറ സ്വയം നിർമ്മിച്ച ഹെയർ ബാൻഡുകളാണ് ധരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് തുറക്കണ രംഗങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും കാണാം. ആ കൊച്ചുമ്പളിയാണ് എടുക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്കിതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇപ്പം ഉണ്ടായ മാരക കോപടി എന്താ വെച്ചാൽ, മിക്കിക്ക് ഇവൻസിൻ്റെ പരിപാടിയാണ്, ബി ഇവൻസ് ഇടവണ്ണുള്ള. അപ്പം മിക്കിനോട് ഉജ്ജ് പരിപാടിക്ക് വരുവേണ്ടി തുറക്കാൻ വരുവേണ്ടിയാണ് മിക്കിനെ നമ്മൾ വിളിച്ചു പറഞ്ഞിരുന്നു. മിക്കി എങ്ങനെ വന്ന് വന്നപ്പം 6:20 ടൈം 6:20. അപ്പം 6:20 വന്നപ്പോൾ ഒരു ഗുഡ്സിൽ ഇത് അറേബ്യൻ നോമ്പുതുറയാക്കി മാറ്റണം പറഞ്ഞാണ്ട് ഗുഡ്സിൽ നിറച്ച് എന്തൊക്കെയോ പേപ്പറും പ്ലേറ്റും സാധനങ്ങളും ഒക്കെ കൊടുത്തു. ആ നടുവത്തെ ഷൂസിൻ്റെ ടീഷർട്ട് എടുക്കണ ആളാട്ടോ മിക്കി. ടൈമൊക്കെ നോക്കിയാൽ ആകെ ടൈമൊക്കെ നേരം വെക്കാൻ മിക്കാണത് വലിയ പരിപാടിയിലേക്ക് മാറ്റാനാണ് എൻ്റെ ശ്രമം തന്നെ. അപ്പം അമ്മച്ചി ആകെ കണ്ടുമുട്ടു, കാരണം അമ്മച്ചി ഉള്ളിൽ സാധനങ്ങളൊക്കെ ഒരുക്കി ഫുൾ ബാസിലിനെ മുതൽ സൂമി. ബാസിലാകെ ഇതൊന്നും പ്ലാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, ബാസിൽ ഈ പ്ലാനൊന്നും അറിഞ്ഞിട്ടില്ല. ആകെ ടെൻഷനായി വണ്ണിക്കിട്. അപ്പം ഇപ്പം ഉണ്ടായ കോമഡി എന്താ വെച്ചാൽ, ഇനി 6:20 6:38 ബാങ്ക് കൊടുക്കുന്ന ടൈമിൻ്റെ ഇടയിൽ ഇവിടെ അറേബ്യൻ നോമ്പുത്ര സെറ്റാക്കണം.
അപ്പൊ മിക്ക സാധനങ്ങളും സാമഗ്രികളൊക്കെ ഓന്റെ കുടിസിൽ കൊടുക്കണേ. ചെറുക്കന്മാര് ഇവിടെ പ്ലഗും ഇതൊക്കെ കുത്തി വെക്കുന്നുണ്ട്. ആവൂലേ ബി ഇവൻസൊക്കെ പറഞ്ഞാവും. ഇപ്പൊ പത്തിനുള്ളിൽ അറേബ്യൻ നോമ്പ് തുറവി ആവുന്നുണ്ട്. മിക്ക വന്നിട്ട് ഒടുക്കത്തെ സർപ്രൈസ് ആയി. എല്ലാവർക്കും സർപ്രൈസ് വെക്കുന്ന പോലെ മിക്ക വന്നിട്ട് കിട്ടുന്ന സർപ്രൈസ്. നിങ്ങൾ ആരും ഉള്ളിലൊന്ന് വെക്കേണ്ടത്. ഇത് വമ്പ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താൽ മതി. ഇല്ല വരുന്നത് നോമ്പ് തുറവി മിക്ക പറഞ്ഞു ഞാൻ ഇത് വമ്പ തുറവിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാൻ ആ ലെവൽക്ക് ഇത് മാറ്റി വന്നിട്ട് ഒറ്റടിക്ക് വന്നിട്ട് സാധനങ്ങളൊക്കെ ഇറക്കാം. അപ്പോ ഇനി ഇത് എന്തിലൊക്കെ മാറി വരുന്നുള്ളത് കണ്ടറിയേണ്ട കാഴ്ചയാണ്. സാധനങ്ങൾ ഓരോന്നും ഉണ്ടാക്കി. ബാസിൽ ഇപ്പൊ ബിരിയാണി ദമ്മ ഒട്ടിച്ചു. ആ റോഷൻ സാറുണ്ടോ? അപ്പൊ റോഷൻ സാർ ഉണ്ട് കേട്ടോ. നമ്മളെ ട്യൂഷൻ സാറ്, ട്യൂഷൻ സാർ റോഷൻ സാർ. നമ്മളെ ട്യൂഷൻ സാറാണ് റോഷൻ സാർ. കുട്ടികളെല്ലാം പഠിപ്പിച്ച് എ പ്ലസ് വാങ്ങി കൊടുക്കുക, അതാണ് റോഷൻ സാറിന്റെ ദൗത്യം. വെൽക്കം വെൽക്കം റോഷൻ സാർ, വെൽക്കം. ഹായ്, എന്തൊക്കെ വർത്താനോ? സുഖം. കുട്ടികളെ പരീക്ഷ എങ്ങനെയാണ് റോഷൻ സാർ പഠിപ്പിച്ച? കുട്ടികളൊക്കെ ഫീഡ്ബാക്ക് എങ്ങനെയാണ്? പറഞ്ഞു ഇനി റിസൾട്ട് വരുമ്പോൾ നോക്കാം ഇൻഷാല്ലാ. അപ്പൊ റോഷൻ സാർ കോൺഫിഡന്റ് ആണ്. റോഷൻ സാർ പഠിപ്പിച്ച കുട്ടികളൊക്കെ കുഴപ്പമില്ല, സൂപ്പർ ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ശീലൊക്കെയാണ് പഠിപ്പിച്ചത്. അപ്പൊ റോ നമ്മളെ നോമ്പുതറവി എങ്ങനെ ആയി വരുന്നുള്ളത് ഇപ്പൊ എനിക്ക് തന്നെ ആകാംക്ഷയായി. കാരണം ഞാൻ വിചാരിക്കാത്ത പ്ലാനിക്കാണ് ഇത് പോയത്. ഇനി എങ്ങനെ ആവുന്നുള്ളത് കണ്ടറിയാം കേട്ടോ. നോക്കി നോക്കാം. ആഴ്ച മാത്രം രണ്ട് ബാബാ വാ. ഞാൻ കുടിച്ചണോ? വെക്കാനായിട്ടില്ല. ഇവല് ഇപ്പൊ വന്നേ ഇവന്റെ ആൾക്കാർ അറേബ്യൻ നോമ്പ് തുറവി ആക്കാണല്ലോ. ഇവല് ഈ ടൈമിൽ പന്തലും പകോളൊക്കെ വിരിച്ചാണ്. അപ്പൊ സാധനങ്ങൾ നമുക്ക് ഇവിടെ വെക്കട്ടോ തൽക്കാലം. അല്ല കാറ് മാറ്റണ്ടേ എടാ? കാറ് മാറ്റണ്ടേ? മാടമ്പീത്തെ ഒരു പാട്ടടിക്കാം. മോഹൻലാലിന്റെ പടത്തിലെ കറക്റ്റ് മാടമ്പിയിലെ മോഹൻലാലിന്റെ ലുക്ക് ആ സൈഡിൽ നിന്ന് നോക്കുമ്പോണ്ടല്ലാസിലെ കണ ആരെ വരണ്ടല്ലോ പറഞ്ഞല്ലോ പെപ്പന്റെ പോലെ പറയല്ലോ. കമന്റിൽ ഫുള്ള് പെപ്പ നടൻ പെപ്പന്റെ പോലെ. ഇത് മൂടും അറിയില്ല പരിപാടിന്റെ. അറേബ്യൻ സൽക്കാര സൽക്കാര പന്തലായി ന്യൂസ് വായിക്കാൻ വേണ്ടില്ല തലേക്കൂടെ വീണ അതേമാതിരി. അപ്പൊ എന്തായാലും ഇത് എങ്ങനെ ആയി വരും നോക്കി നോക്കട്ടെ. നീ എങ്ങനെ ആയി വരും നോക്കി നോക്കാം. അപ്പൊ ഇപ്പൊ ഉണ്ടായ കോമഡി എന്താ വെച്ചാല് മിക്കണ്ടോ മിക്കി ഇവിടെ മിക്കി. അപ്പൊ ഇതാണ് ഫായിസ് മിക്കി. പത്ത് മിനിറ്റ് ഉണ്ട് ഫായിസ് മിക്കി. അപ്രതീക്ഷിതമായ സർപ്രൈസ് ആയിട്ട് ഓന്റെ കുടിസിൽ സാധനം കൊണ്ടു വന്നു. പരിപാടി ബി ഇവൻസ് അങ്ങോട്ട് ഏറ്റെടുക്കും പറഞ്ഞു. നേരെ വന്നു അറബിയൻ നൊമ്പത് രൂപയ്ക്ക് മാറ്റും. ഞാൻ അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കും. പത്തിനായിരുന്നു അഞ്ചിട്ടുണ്ട് ചെങ്ങായി പണി തീർത്തിട്ടാ. താങ്ക്സ്. അപ്പൊ നമ്മൾ ചെറിയൊരു തുറവിയിൽ, അതായത് പെരന്റെ ഉള്ളിൽ ഇരുന്ന് തുറക്കാമെന്ന് വിചാരിച്ച ഒരു തുറവിയാണ് ഒറ്റടിക്ക് തുറവിയുടെ ലെവൽ മാറിയിരിക്കുന്നത്. എസ് പി കെ ഇവിടെ എന്താ സ്പീക്കർ പണി? ഇതാ പത്തൊക്കെ റോഷൻ സാർ എന്താ പണി? എന്താ പണി? നിറയ്ക്കാ വെള്ളം നിറയ്ക്കാ. ഞങ്ങളെ സാധനം യുണീക് സാധനം സപ്ലൈ ചെയ്യാം. ഇതിപ്പോ കോമഡി എന്തറിയോ അയലൊക്കെക്കാരൊക്കെ എന്താ കരുത്? അത് ഉള്ളിൽ ഒക്കെ ഈ മിക്ക ഇതിന്റെ ഒക്കെ പുറമെ വലിയ രണ്ട് ലൈറ്റും കൊണ്ട് നിക്കണേ. ഇപ്പൊ ഇത് കാണുന്ന അയലൊക്കാരെ എന്തെന്നെ പറ്റി കരുത? ഇത് വീട്ടിന്റെ ഉള്ളിൽ വെക്കാൻ വിചാരിച്ച പരിപാടി ഇനി. അപ്പം ഷാൻ ഇവിടെ ഓരോ ചെരുപ്പിട്ട് ഇരിക്കല്ലേ എന്തായാലും. അപ്പോ സമൂസ വെച്ചു, കട്ട്ലറ്റ് വെച്ചു, ബത്തക്ക വെച്ചു, വെള്ളം വെച്ചു, എല്ലാ സാധനങ്ങളും വെച്ചുട്ടാ. ഏകദേശം ഈ ഒരു അറബിക് വ്യൂ ആണ് നമുക്ക് വേണ്ടി ഇന്ന് മിക്കി തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ സാധനങ്ങളും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടേക്ക് ഇങ്ങോട്ട് വെക്കാനുള്ളൂ കേട്ടോ. പൈനാപ്പിൾ ജ്യൂസ് വലിയ ഗ്ലാസ്സിലാ പൈനാപ്പിൾ ജ്യൂസ് ഫുൾ കുടിക്കണ്ടാ. വലിയ വലിയ ഗ്ലാസ്സിലാണ്. നമ്മള് ചെത്തേണ്ട ആൾക്കാരൊന്നും ഇല്ല. 15-18 ആളുണ്ടാവും. നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് വെക്കട്ടാ ഓരോന്നോരോന്നായി. കൂറ പൈനാപ്പിൾ ജ്യൂസ് ആള് വെച്ചാണ് മാനോട്ടി. കുടിച്ചിട്ടില്ല. ബ്ലോഗർ തമ്മിൽ കൂട്ടിമുട്ടാണല്ലോ ഇവിടെ.
ബിരിയാണി ബിരിയാണി സെറ്റ് അല്ലേ? ആ അത് മതി. അപ്പൊ ഓക്കെ, പരിപാടി കഴിഞ്ഞു. വ്ളോഗ് കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വന്ന വഴി മറക്കരുതട്ടാ. എന്ത് പൂച്ച കട്ലറ്റ്? പേർഷ്യൻ കാറ്റ് കട്ലറ്റ് ആണ് തന്നത് സ്പെഷ്യല്. അപ്പൊ സാധനങ്ങൾ കഴിഞ്ഞു, ഇനി തുറന്നാ മതി. അറേബ്യൻ സെറ്റപ്പ് ബിഇ നമുക്ക് വേണ്ടി ചെയ്തെന്ന് ഫായിസ് മിക്കി. അപ്പൊ ഇനി ഇവിടുന്ന് ലൈറ്റ് ഇട്ടാലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുന്നാ മതി. ആ ഒരു ബുദ്ധിമുട്ടവിടെ വരുന്നുള്ളൂ. കൊത്ത കൊത്ത സാർക്ക് എന്താ പറയാനുള്ളത്? സൂപ്പറാടാ, സൂപ്പറാണ്. പല ദിവസം ഒറ്റടിക്ക് പരിപാടി ലെവൽക്ക് മാറുന്ന വിചാരിച്ചോ? ഒരിക്കലും വിചാരിച്ചില്ല. ഇവിടെ എല്ലാരും ഇവിടെ ഇരിക്കാറുണ്ട്. ഇവിടെ പേപ്പർ ന്യൂസ് പേപ്പർ ഒക്കെ വിരിച്ചാൽ നിൽക്കുന്ന നേരത്തെ മിക്കി കുടിസും കൊണ്ടുവരുന്നത് പേരന്റ് ഉള്ളില്. അപ്പൊ മിക്കിനെ പ്ലാൻ ചെയ്തത്, മിക്കിയും ധാര പ്ലാൻ ആണ്. ഇക്കുവിന്റെ പ്ലാൻ ആണ് ഈ ഒരു സർപ്രൈസ് പ്ലാൻ ഇവിടെ കൊടുക്കുന്നത്. ഇക്കുവിനും മിക്കുവിനും താങ്ക്സ് നേരുന്നു. അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇനി സാധനങ്ങൾ ബിരിയാണി വെക്കാൻ സംഭവം പരിപാടികളുള്ളൂ. എനിക്ക് സംഭവം നല്ല ഒച്ച, തീരെ ഒച്ച അല്ല. എനിക്ക് നാളെ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ എനിക്ക് അധികം സൗണ്ട് എടുക്കാൻ പറ്റില്ല, അധികം ഓവറായിട്ട് ഒച്ചമളി ഉണ്ടാക്കാൻ പറ്റില്ല. ഇവലിന്ന് ഒച്ചന്റെ മുകളിലേക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അല്ല ഒറ്റടിക്ക് എല്ലാം തിന്നുന്ന് ആദ്യം കടിയും ഇതൊക്കെ ഇട്ട് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് നിക്കല്ലേ. ബിരിയാണി മുടിച്ചോളി എല്ലാം ആയില്ലപ്പം. അപ്പൊ വെള്ളം വെച്ചിട്ടോ. മുഹബത്ത് കസർബത്ത് വെച്ചു, പൈനാപ്പിൾ ജ്യൂസ് വെച്ചു, കട്ട്ലറ്റ് ഉണ്ട്, വാട്ടർമെലൺ ഉണ്ട്, സമൂസ ഉണ്ട്, കാരക്ക വരാൻ എന്താ പറയല്ലേ, എല്ലാം വെച്ച് കാരക്ക. കാരക്ക ഇവിടെ ആദ്യം എത്തിച്ചിരിക്കണല്ലോ. കാരക്ക ഇവിടെ കൂറെ കൊണ്ടി. അപ്പൊ എല്ലാം ആയിട്ടാ. നമ്മളൊരു ഇത്രയും നമ്മൾ പ്രയത്നിച്ചത് കൊണ്ടാണ് ഇത്ര വലിയൊരു തറവി എനിക്ക് ഇവിടെ നടത്താൻ പറ്റിയത്. അപ്പൊ ഈ തറവി എന്നെ നടത്തുന്നതിൽ പഠിച്ചോ എനിക്ക് ആഫിയത്തും അർഹമത്തും നൽകുമാറാവട്ടെ. ആമീൻ പറയിട്ട് എല്ലാരും കമന്റ് ബോക്സിൽ ആമീൻ. ഏ എങ്ങനെ ഒപ്പം ഒപ്പം വിളമ്പ എല്ലാം ഒപ്പം വിളമ്പ. അല്ല അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഒപ്പായിക്കോട്ടെ. അപ്പം ഇനി നമുക്ക് തുറക്കണ ദൃശ്യങ്ങൾ അതിന് ശേഷം കാണാം. ഇതവിടെ മിക്കിന്റെ ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ. ഇതെന്താ മിക്കിയെ? ക്യാൻഡിൽ ലൈറ്റ്. അപ്പൊ മിക്കിന്റെ ക്യാൻഡിൽ ലൈറ്റുകൾ ഉണ്ട് അവിടെ. ക്യാൻഡിൽ ലൈറ്റ് ഒക്കെ മിക്കി മിക്കി സെറ്റാക്കി. അറേബ്യൻ നൈറ്റ് ആണ് പറഞ്ഞിട്ടോ. എന്താ മിക്കി ഇതിന്റെ പ്രത്യേകം എന്താണ്? അറബിക് സ്റ്റൈൽ. അറബിക് സ്റ്റൈൽ. അപ്പൊ മിക്കിന്റെ അറബിക് സ്റ്റൈൽ സാധനം കേട്ടോ. ആ ഒറ്റടിക്ക് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ മൂടില്ല. പക്ഷെ ആരും കുറച്ചു തിന്നൂല ഒറ്റ തിന്നലിന്ന് അവിടെ അങ്ങനെ പൊട്ടമാറായി കിടക്കും. മറ്റേ നമ്മള് കടി അയച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അങ്ങനെ തിന്നാൽ അങ്ങനെ തിന്നാ. അല്ല ഞാൻ പറയണത് അല്ല മനസ്സിലായി. ഇന്ന വെക്ക വെക്ക വെച്ചളി വെച്ചളി അടച്ചേക്കണില്ല. ഇവലെ പ്ലാനൊക്കെ ഞാനല്ല. കൊറേ വളമ്പണം പറയും, കൊറേ വളമ്പണ്ടാ പറയും. അവസാനം ഇപ്പൊ നമ്മള് വളമ്പ എല്ലാം ഒപ്പാക്കാം. പിന്നെ ഇവിടെ പോലെ തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒപ്പം വളമ്പ കേട്ടോ. എത്ര ആളുണ്ട് നമ്മൾ എണ്ണിക്കാം?
പത്തിരുപത്തി ആളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ചോറും കൂടി വെക്കാനുള്ള തീരുമാനത്തിലെത്തി. നമുക്ക് തുറക്കണ ദൃശ്യങ്ങൾ കാണാം. ഏകദേശം തുറക്കാനുള്ള സമയമായി. 35 അടുത്ത് കഴിഞ്ഞു സമയം. അപ്പോൾ ചോറവിടെ ബാസിൽ വളരെ കുശാലായിട്ട് ബാസിൽക്ക നമുക്ക് വേണ്ടി ചോറ് വിളമ്പുന്നുണ്ട്. മാടമ്പിയിലെ മോഹൻലാലിനെ പോലെ ബാസ് ബാസിൽ രണ്ട് ബാസിലുകളാണ്. ഒന്ന് ബാസിൽ, ഒന്ന് ബാസിൽ മോങ്കാക്കിയും രണ്ടാളും വൃത്തിയിൽ ചോറ് വിളമ്പുണ്ട്. ബാങ്ക് കൊടുത്താ. അപ്പോൾ ഇനി ബാങ്ക് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഒറ്റയടിക്ക് മിക്കണ വന്നിട്ട് തുറവിൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറ്റി. അറബിക് സ്റ്റൈലിലാക്കി തന്ന തുറവി. ഏയ് ബസ്സിൽ എങ്ങനെയുണ്ട് എൻ്റെ മുഹബത്ത് ഖാസർ ബത്ത്? ഞാൻ പറഞ്ഞാൽ ശരിയല്ല. എങ്ങനെയുണ്ട്? ആകണ്ട റോഷ അടിപൊളി അടിപൊളി. മുഹബത്ത് ഖാസർ ബത്ത് എങ്ങനെയുണ്ട്? മിക്ക കുടിച്ച അടിപൊളി അടിപൊളി. ഏയ് എങ്ങനെയുണ്ട് സാർ? എങ്ങനെ ഷാനോ? പൈനാപ്പിൾ ആണ് സാർ. എന്നാൽ ഷാനോ സ്പീക്കാൻ പറയണ്ടോ? അവരാണ് പൈനാപ്പിൾ ഉണ്ടാക്കിയത്. അച്ഛൻ എങ്ങനെയുണ്ട്? നിങ്ങളുടെ ഫോട്ടോ ഇന്ത്യ അല്ലേ? അപ്പൊ എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. എടാ ചങ്ങായിമാരെ, ലേറ്റ് വേണ്ട, അങ്ങോട്ട് വരി. ഞാൻ കുറെ നേരമായി വിളിച്ചിട്ടുണ്ടാ. ഞാൻ അടിയകരം. എടാ മതിയടാ. അത് റോഷൻ സാറാണ്. അത് മതി. എങ്ങട് വേണ്ട. അവിടെ അവിടെ എടാ, അവിടെ ഉണ്ടാ. നല്ല ലൈറ്റ് ഉണ്ട് എടാ. നിങ്ങൾ തുറക്കാൻ വരിയടാ. ഇപ്പൊ സെർവ് ചെയ്യണ സാധനം സ്റ്റീൽ ഉണ്ടാക്കിയ സാധനം ഉണ്ടോ? ഇതെന്താണ്? ഇതിന്റെ പേരെന്താണ്? ഇതാണ് പിസ്സ കട്ട്ലറ്റ്. പിസ്സ കട്ട്ലറ്റ് ഇതൊന്ന് വിഘടിച്ച് കാണിച്ചുകൊടുത്താട്ടെ. എന്താ അതിന്റെ സ്പെഷ്യാലിറ്റി? എന്താണ്? ഇങ്ങോട്ട് കൊണ്ടുപോയ ചീസി ചിക്കൻ ബർഗർ. ചീസി ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്ത് നോമ്പ് തുറക്കുന്നുണ്ട്. എല്ലാരും എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്ത് നോമ്പ് തുറക്കുന്നുണ്ട്. കഴിക്കട്ടെ എല്ലാരും. കഴിക്കി, കഴിച്ചു നോക്കി. എന്താ പറഞ്ഞേ? ഞാൻ വ്ളോഗിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ സാധനം പാളൂല. ഇത് വിജയകരമായിരിക്കും പറഞ്ഞു. വിജയകരമായി. അപ്പൊ നമ്മള് തുറവി ഏകദേശം കഴിഞ്ഞു. എല്ലാരും അൽഹംദുലില്ലാ നല്ല രീതിയിൽ തുറന്നു. ഈ പൈനാപ്പിൾ ജ്യൂസ് ഓരോരുത്തർ ബാക്കി പേരെ കൊണ്ടേക്കോട്ടാ. ഈ കടി ഇമ്പലേ ഇവര് ഇത്രയും കാലം ഫുഡ് കാണാത്തല്ലോ. മേലെ ഇവിടെ പൈനാപ്പിൾ ചെത്തലും ഉണ്ടാക്കലൊക്കെ. ഞാൻ അപ്പളേ ചോദിച്ചിരുന്നു ഇതൊക്കെ ഒരു ഇതൊക്കെ എത്ര ആക്കുക ആവശ്യമുണ്ട്? ഇത് കൂടുതലാവത് കൂടുതൽ അപ്പളെ വേണം. അപ്പൊ തുറന്ന എല്ലാരും തിന്നും. തുറന്ന അടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ചെമ്പ് ബാക്കി. അത് കണ്ട ഇതേ ഇന്ന് കറക്റ്റ് അങ്ങനെ പാളി. അപ്പൊ കടിയും ബത്തക്കൊക്കെ. ബത്തക്ക ചെത്തി മുറിച്ച മനങ്ങണ ഇത്ര ബത്തക്ക വേണ്ടിയില്ല. എന്തായാലും അൽഹംദുലില്ലാ ഹൈറായി. എല്ലാരും നല്ല രീതിയിൽ നോമ്പ് തുറന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഇത്ര നല്ലൊരു സെറ്റപ്പ് ചെയ്തത് ഫായിസ് മിക്കിയാണ്. മിക്കിക്ക് ഞങ്ങളുടെ മിക്കിക്കും മിക്കിയുടെ ഇവന്റ് കാറ്ററിംഗ് ടീമായിട്ടുള്ള ഇവന്റ് ടീമായിട്ടുള്ള ബി ഇവന്റ്സിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പം അതെന്താ കൂറ? അതൊന്ന് പരിക്കൊണ്ടല്ലോ. മിക്കിന്റെയാണ്. അപ്പൊ ഇനി നമ്മൾ നേരെ സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പെടുത്തൊക്കെ കൂടും. നമ്മൾ എന്താ വെച്ചാൽ ഫുള്ളി നമ്മൾ തന്നെ ഉണ്ടാക്കിയതൊക്കെ നമ്മൾ തന്നെ. സാധനങ്ങൾ വെച്ച് നമ്മൾ തന്നെ, സാധനങ്ങൾ കൊടുന്ന നമ്മൾ തന്നെ, വളമ്പി നമ്മൾ തന്നെ, പന്തലിട്ട് നമ്മൾ തന്നെ. ഈ മെഷീൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാത്തൊരു നോമ്പ് തുറവാണ് ഞങ്ങൾ നടത്തിയത്. എല്ലാ ചെക്കന്മാരും ഒറ്റക്കെട്ടായിരുന്നുണ്ട്. അതിന് എല്ലാവരോടും എൻ്റെ ഹൃദയ നന്ദി. നബീലിനോടും ബാസിലിനോടും ജിംഷാനോടും അച്ചുവിനോടും ഷാനുവിനോടും
ചെക്കന്മാര്, റോഷന്, എല്ലാവരോടും, മിക്കി, എസ് ബി കെ, അർഷി, ഈച്ചു, ഋഷിനി, എല്ലാ കുട്ടികളോടും നന്ദി പറയാണ്. അതുപോലെ കൂറ, നമ്മളെ ഇന്ന് ഭാഗവാക്കായ, നമ്മുടെ തറവിന്റെ ഭാഗവാക്കായ കൂറക്ക് എന്താ പറയുന്നത്? സ്കൂൾ പൂട്ടിയോ? പൂട്ടി. സന്തോഷവാദിയാണ്. ഇപ്പോ ജീവിതാനന്ദകരമാണ്. തുറവി ടേസ്റ്റ് ഉണ്ടായിനോ? തുറവിയൊക്കെ സാധനങ്ങളൊക്കെ കിട്ടലും ടേസ്റ്റ് ചെയ്യുന്നു. ഹാപ്പി ഹാപ്പി. അപ്പൊ ഇനി നമുക്ക് നേരെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് ഉണ്ട്. അപ്പൊ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വ്ളോഗിന്റെ ഏത് ഭാഗമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ വൺസ് അഗൈൻ നമുക്ക് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി എൻഡ് ചെയ്യുക. ഇന്ന് തന്നെ വേറെ വ്ളോഗും വരാണ്ട് ഇന്ന് രാത്രി എല്ലാം ഇന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കാണാം. ബൈ ബൈ. ഏ